ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓഫീസ് കിച്ചൺ. അപ്പോൾ ഞാനിന്നിപ്പോൾ ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല, ഞങ്ങളുടെ ചെറിയൊരു നോമ്പ് തുറയുടെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ വെച്ചിട്ടല്ല കേട്ടോ നോമ്പ് തുറ ഉള്ളത്, എൻ്റെ അനിയത്തിയുടെ വീട്ടിലാണ്. അനിയത്തിയുടെ വീട് വള്ളുള്ളി എന്ന് പറയും. എറണാകുളത്തേക്ക് പോകുന്ന വഴി തന്നെയാണ്, എറണാകുളം നിർത്തേണ്ട കേട്ടോ, അതിനൊക്കെ മുന്നേ ആയിട്ടാണ്. അപ്പോൾ അങ്ങോട്ട് പോകണ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ ഞങ്ങളുടെ വീടാണ് ശരിക്കും എൻ്റെ സ്വന്തം വീട്ടിൽ നിന്നാണ് പോണത്. എൻ്റെ സ്വന്തം വീട് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഒരു ഇത്തിരി നടക്കാൻ തന്നെയുള്ളൂ, ഒരു ശരി ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അത്ര തന്നെ അടുത്തുള്ള വീടാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് കുൽസുമോളും നിച്ചു നാസി എല്ലാവരും അവിടെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കുറച്ച് തുണിയൊക്കെ അലക്കിട്ടുണ്ടായി, അതൊക്കെ ഒന്ന് എടുത്തിട്ട് പോകാമെന്ന് ഓർത്തിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും ഇൻട്രോ ഇവിടെ വെച്ചിട്ട് എടുത്തിട്ട് പോകാമെന്ന് ഓർത്ത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴുള്ള വിശേഷങ്ങളൊക്കെ കാണാം, എൻ്റെ അനിയത്തിയുടെ വീട് കാണാം. എനിക്ക് രണ്ടനിയത്തിമാരാണുള്ളത്, ട്വിൻസ് ആണ് അവർ. അപ്പോൾ അതിൽ ഒരാളുടെ ഹസ്ബൻഡിന് ചെറിയ വയറു വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല, ഒന്നുകൂടെ വിളിച്ചു നോക്കണം. മറ്റൊരാളുടെ വീട്ടിലോട്ടാണ് ഇപ്പോൾ നമ്മൾ പോണത്. അപ്പോൾ എന്തായാലും ഞാൻ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇക്കാക്ക, ഞാനും ഇക്കാക്കയും മക്കളും ഉമ്മച്ചിയും വാപ്പച്ചിയും പിന്നെ അനിയത്തിയുടെ രണ്ട് കുട്ടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരും ഉണ്ടാവും ഞങ്ങളുടെ കൂടെ. പിന്നെ എനിക്കത് കടയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. കടയിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ നിന്ന് കയറാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ദേ ഇറങ്ങാൻ പോകുകയാണ്. ഇനിയിപ്പോൾ പോകുമ്പോഴുള്ള വിശേഷങ്ങൾ നമുക്ക് കണ്ട് കണ്ട് പോകാം. ഇതാണ് കേട്ടോ അനിയത്തിയുടെ മോൻ. ഇവൻ്റെ പേര്, ഞങ്ങൾ വിളിക്കുന്നത് ജിയ എന്നാണ്. അവൻ്റെ ശരിക്കും പേര് ഇസ്മായിൽ എന്നാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ കയ്യിലിരിക്കുന്നത് കുൽസുമോൾക്കുള്ള ഡ്രസ്സൊക്കെയാണ്. അപ്പോൾ അത് എടുത്തിട്ടാണ് ഞങ്ങൾ പോയത് വീട്ടിൽ ചെന്നിട്ട് അവളെ ഇടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളിതേ വീട്ടിലോട്ട് നടക്കുകയാണ്. നമ്മുടെ മാന്തായ, അതെ വീട്, നമ്മുടെ മാന്തായ എവിടെയാണ്? വിശാലമായ പറമ്പുകളൊക്കെ ഉണ്ട്. നാസിയുടെ നിച്ചുൻ്റെ ജിയമ്മൻ്റെ ഒക്കെ കളിക്കണ പറമ്പല്ലേ. പെരുന്നാളിന് അടിച്ചു പൊളിക്കോ? കാശുണ്ടായി കഴിഞ്ഞു പൊളിക്കും. എന്തിനാ അത്? നീ 50 രൂപ തന്നെ അത് അതുള്ള എണ്ണിപ്പറക്കിക്കൊണ്ടിരിക്കണേ. കണ്ടില്ലേ, ഇത്രയും നടക്കാനുള്ളൂ കേട്ടോ എൻ്റെ വീട്ടിലോട്ട്. ഇതാണ് കേട്ടോ എൻ്റെ വീട്. ഞങ്ങൾ മാന്തായ എന്നാണ് വിളിക്കണത്, മാനാങ്കര എന്നാണ് ശരിക്കണം. അപ്പോൾ എൻ്റെ നിച്ചു ചെറുതായിരിക്കുമ്പോൾ അവനിക്ക് മാനാങ്കര എന്ന് പറയാൻ കിട്ടില്ലായിരുന്നു. അപ്പോൾ അവനിട്ട പേരാണ് മാന്തായ. അപ്പം അതാണ് ഞങ്ങളൊക്കെ മാന്തായ എന്നാണ് വിളിക്കണേ കേട്ടോ. ഇപ്പോൾ ഇവിടെ നിൽക്കണത് അനിയത്തിയുടെ ചെറിയ മോനാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഇവരാണ് കേട്ടോ ഞങ്ങൾ കൂടി ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ചെല്ലണ സമയത്ത് കുൽസുമോള് നല്ല ഉറക്കമായിരുന്നു. ഇവിടെ വന്ന് നോക്കുമ്പോൾ നിച്ചുമോനും നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അവനെയും എഴുന്നേപ്പിച്ചിട്ട് അവനൊക്കെ ഒരുങ്ങിയിരുന്നതായിരുന്നു. പക്ഷെ ഞാൻ വരാൻ ഇത്തിരി വൈകിയോണ്ട് തന്നെ അവനും അവിടെ വെറുതെ കയറി കിടന്നുറങ്ങിപ്പോയി. അപ്പോൾ അതേ കുൽസുമോള് നല്ല ഉറക്കമാണ്. ഇനിയിപ്പോൾ അവളെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം. അങ്ങനെ ഇപ്പോൾ മോളെ ഞാൻ ദേ കുടുപ്പൊക്കെ ഇടിച്ച് ഒരുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ദേ ഇറങ്ങാൻ പോവാണ്. നിങ്ങള് ബാക്കി കയറപ്പോ പപ്പ അവിടെ നിന്ന് കയറുമ്പോ വാപ്പിച്ചു ചീറ്റാട്ടിലാണ് വാങ്ങിക്കണേ. അങ്ങനെ ഇപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി, ഇപ്പൊ കുറച്ചങ്ങോട്ട് കയറിയിട്ടോ. ഇനിയിപ്പോ ഞങ്ങൾക്ക് കടയിലോട്ട് പോകണം. ആ കടയിൽ ഇക്കാക്ക ഉണ്ടാവും. ഇക്കാക്കാനേയും കൂടി കയറ്റിട്ട് വേണം ഞങ്ങൾക്ക് വള്ളുള്ളിക്ക് പോവാനായിട്ട്.
പൊതുവെ ഞങ്ങളെ ചിറ്റാറ്റുകര എത്തി. ചിറ്റാറ്റുകര ജുമാ നടക്കണ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട്, നേരെ ഓപ്പോസിറ്റ് ഒരു ബേക്കറിയാണ്, അതിന് തൊട്ടപ്പുറം കാണാൻ കേട്ടോ ഞങ്ങളുടെ കട ബിസ്മി വെസൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കടയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ആ പള്ളിയിൽ നിന്ന് നമുക്ക് ജീരകക്കഞ്ഞിയൊക്കെ കിട്ടും. അപ്പോൾ വാപ്പയാണ് കേട്ടോ നിൽക്കണത്, വാപ്പ കടയിലുണ്ടായിരുന്നു. വാപ്പ ജീരകക്കഞ്ഞിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ ഒരു കവർ ഇരിക്കണുണ്ടോ, അതിലാണ് കേട്ടോ ജീരകക്കഞ്ഞി ഒരു പാത്രത്തില് എടുത്തിട്ട് ആ കവറിൽ അങ്ങനെ ഇട്ട് വെച്ചേക്കണാണ്. അപ്പൊ വാപ്പ അത് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചേക്കണ കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പള്ളി, ഇവിടെ നമുക്ക് ജീരകക്കഞ്ഞിയൊക്കെ കിട്ടും കേട്ടോ. നോമ്പായി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അവിടുത്തെ കഞ്ഞി. അതുകൂടാണ്ട് 17-ാം രാവിനാണ് ചക്കരക്കഞ്ഞി കിട്ടും, അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇപ്രാവശ്യവും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, അതേക്കകം വണ്ടിയിൽ കയറി അപ്പം ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങൾ 5 തുടങ്ങി 10 വരെയും പഠിച്ച സ്കൂളാണ്. ഞാനും ഇക്കാക്കയും ഈ സ്കൂളിൽ തന്നെ കേട്ടോ പഠിച്ചത്. ഇപ്പോൾ ഞങ്ങളുടെ മോനും ഇവിടെയാണ് പഠിക്കണത്. നിച്ചിപ്പോൾ ഇവിടെ 7th ഇവിടെ കൊണ്ടുവന്നാക്കി. അപ്പോൾ അവിടെ എത്തണേക്ക് മുന്നായിട്ട് കുറച്ച് ഫ്രൂട്ട്സും കൂടി വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിർത്തിയതായിരുന്നു. ജാസിനിക്കാക്ക ഓരോന്ന് പറഞ്ഞ് ചൊടിപ്പിക്കലായിരുന്നു. അവിടെ ഇപ്പൊ ടൂർ കംപ്ലീറ്റ് പോയിക്കൊണ്ടിരിക്കണ. വണ്ടിയൊക്കെ നല്ല ഫുള്ളായിട്ട് നല്ല തിങ്ങി നിരിങ്ങാണ്ട് ഞങ്ങൾ എല്ലാവരും ഉള്ളവരണം തിങ്ങി നിരിങ്ങിയൊക്കെയാ പോയത്. ഓരോരുത്തരോരുത്തരുടെ മടിയിലും ഒക്കെ ആയിട്ടാണ്. അങ്ങനെ ഇപ്പോഴത്തെ അനിയത്തിയുടെ വീടെത്തി. അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ഇതുപോലെ കടമുറികളുണ്ട് കേട്ടോ. ആ ഉള്ളിൽ കൂടെ ഒരു ഗ്യാപ്പിൽ കൂടെയാണ് അവരുടെ വീട്ടിലോട്ട് കയറാൻ കണ്ടില്ലേ, ഈ ഒരു ഇതിൽ കൂടെയാണ് കേട്ടോ. ആ കാണുന്നതാണ് വീട്. അവരുടെ ചേട്ടൻ്റെ വീടും ഒക്കെ അവിടെ തന്നെയാണ്. അവരുടെ തറവാടും എല്ലാവരും ആ ഒറ്റ ഇതിൽ തന്നെയാണ് കേട്ടോ. പിള്ളേരൊക്കെ ഫസ്റ്റ് തന്നെ ഓടി അങ്ങോട്ട് പോയി. അവരാ നേരെ കാണുന്നത് അവരുടെ വീടാണ് കേട്ടോ. ഇതിപ്പോൾ അവിടെ അനിയൻ്റെ ചേട്ടനാണ്. പുള്ളിയുടെ പേര് ഫസൽ എന്നാണ്. അപ്പോൾ പുള്ളിയാണ് ആ കട നടത്തുന്നത്. അപ്പോൾ വാപ്പിച്ചിയും അച്ചിയും ഈ പറഞ്ഞോണം ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇറങ്ങി. അപ്പോൾ ഇത് ഈ ഫസ്റ്റ് കാണുന്നത് അവരുടെ തറവാടായിരുന്നു. അപ്പോൾ അന്നേരം ഈ വീടിൻ്റെ ഉൾഭാഗം തന്നെയായിരുന്നു ഇപ്പോൾ ഈ ഓപ്പണായിട്ട് കിടക്കുന്നത്. അവിടെ റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ വീടൊക്കെ പണിത സമയത്ത് അതൊക്കെ തുറന്നിട്ടിട്ട് ഇതിപ്പോൾ അവർ രണ്ടാമതിപ്പോൾ വെച്ച വീടാണ്. അതിന് തൊട്ടപ്പുറം കാണുന്നത് ചേട്ടൻ്റെ വീടും. ഇതാണ് കേട്ടോ എൻ്റെ അനിയത്തി. അവരുടെ വീടിൽ ഇതുപോലെ നൗറിൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. അവരുടെ 3 മക്കളുടെ പേരിലും നൗറിൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പേര്. അപ്പോൾ ഈ ഒരു പേരിൽ തന്നെ ഇവർ ഹെന്ന ചെയ്യണുണ്ട്.
അപ്പോൾ അവരുടെ ഇൻസ്റ്റയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കയറി ഒന്ന് പേജ് ലൈക്ക് ചെയ്യും, ഓർഡർ ചെയ്യാനുള്ളവരൊക്കെ ഒന്ന് ഓർഡർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ പിന്നെ അവൾക്ക് മൂന്ന് കുട്ടികളാണ് കേട്ടുള്ളത്. അവളുടെ രണ്ട് കുട്ടികളാണ് ഇത്, ഒരാൾ കുഞ്ഞതാണ്. അവൾക്കിപ്പോൾ 90 ഒക്കെ കഴിഞ്ഞു, 90 ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവളുടെ രണ്ട് പേരാണ്. കാണുമ്പോൾ എപ്പോഴും ഇക്കാക്കായിട്ട് ഓരോന്ന് പറഞ്ഞ ഇടിയാണ്. ഇക്കാക്ക തല്ലുപിടിക്കണമായിരുന്നോണ്ട് ഹനുമോൾ അവളെ എടുത്തിട്ട് അങ്ങോട്ട് ഓടിപ്പോയത്. കണ്ടില്ലേ, ഇതാണ് കേട്ടോ മൂന്നാമത്തെ കുഞ്ഞ്. ഇത് അവളുടെ ചേട്ടൻ്റെ മോളാണ് ഫാമി. പിന്നെ അവളുടെ ഉമ്മയും ചേട്ടത്തിയാണ് കേട്ടത്. പിന്നെ അവരുടെ പെരുന്നാളിൻ്റെ ഡ്രസ്സും സംഭവങ്ങളൊക്കെ കാണലായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ദേ നോമ്പുകാരുടെ സമയമായി. അപ്പം ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് അറേഞ്ച് ചെയ്തത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചതാണ്. അപ്പുറത്തെ വലിയ ആളുകൾക്ക് ഇരിക്കാനും ആ ഒരു രീതിയിലാണ് ഇവിടെ സെറ്റാക്കിയിരുന്നത്. പിന്നെ അപ്പം തന്നെ ബാങ്കൊക്കെ കൊടുത്തു. പിന്നെ എനിക്ക് കാര്യമായിട്ട് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല. ചെറിയ രീതിയിലൊക്കെ ഇതുപോലെ ആക്കിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് നോമ്പുറയുടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും പള്ളിയിലോട്ട് പോയി. അതിനുശേഷം ഫുഡ് കഴിച്ച് ഞങ്ങൾ പിന്നെ പോരുകയും ചെയ്തു. ഇതുതന്നെയായിരുന്നു കേട്ടോ നോമ്പുറയുടെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെയുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക. എന്നാലേ ഞാൻ നെക്സ്റ്റ് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.